നമസ്കാരം. രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ ആശുപത്രി സമുച്ചയമാണ് ഇന്നലെ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. മാതാ അമൃതാനന്ദമയിയുടെ നേതൃത്വത്തിലുള്ള ഈ ആശുപത്രി സമുച്ചയം വലിയ പ്രത്യേകതകളുള്ള ഇന്ത്യയിലെ ഏറ്റവും വിപുലമായ സംവിധാനങ്ങളുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയി തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി മാതാ അമൃതാനന്ദമയിയെ കുമ്പിട്ട് തൊഴുന്ന ഒരു പടം, ഫോട്ടോ, അതാണ് ഇന്ന് ഒട്ടുമിക്ക മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും ഫ്രണ്ട് പേജിൽ അച്ചടിച്ചു വന്നിട്ടുള്ളത്. എന്നാൽ ഈ ഒരു ഫോട്ടോയെ ചൊല്ലിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ഒരു വിവാദം പൊട്ടി പുറപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ലോക നേതാക്കളിൽ തന്നെ ശക്തനായ ഒരു നേതാവാണ് നരേന്ദ്രമോദി. അത്തരത്തിൽ ലോക നേതാക്കളിൽ പ്രബലനായ ഒരു നേതാവ് വെറും ഒരു മനുഷ്യ ദൈവത്തിന് മുന്നിൽ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച വാഗ്വാദങ്ങൾ ഇങ്ങനെ അലയടിച്ചുയരുമ്പോൾ തന്നെ ഇതിൻ്റെ പിന്നിൽ നരേന്ദ്രമോദി എന്തുകൊണ്ടായിരിക്കാം? കാര്യം നമുക്കറിയാം, എല്ലാ കാര്യങ്ങളും വളരെയധികം ആലോചിച്ച് ചിന്തിച്ചുറപ്പിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക ജീവിതം മാറ്റിവെച്ചാൽ പോലും അദ്ദേഹത്തിൻ്റെ മറ്റ് സ്വകാര്യ ജീവിതത്തിൽ പോലും വലിയ ചിട്ടകൾക്കും നിഷ്ഠകൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഓരോ കാര്യങ്ങളും വളരെയധികം ആലോചിച്ചുറപ്പിച്ച് മാത്രമേ അദ്ദേഹം ചെയ്യാറുള്ളൂ. അങ്ങനെയുള്ള പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് മാതാ അമൃതാനന്ദമയിയുടെ മുന്നിൽ ഇത്തരത്തിൽ വിനയാന്വിതനായി നമ്ര ശിരസ്കനായി നിന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ അലയടിക്കുന്നത്. എന്നാൽ ഇതിന് പറയാൻ വ്യക്തമായ കാരണങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ആദ്യത്തേത് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന കാര്യം, പ്രധാനമന്ത്രി അമ്മ എന്ന ഒരു പദത്തിന് വലിയ വില കൊടുക്കുന്ന ഒരാളാണ്. സ്വന്തം അമ്മ ഹീരാബെൻ്റെ കാര്യം തന്നെ നമുക്കറിയാം. എന്ത് തിരക്കുണ്ടായാലും അമ്മയുടെ ജന്മദിനത്തിൽ അദ്ദേഹം ഓടിയെത്തുകയും അമ്മയുടെ ആശീർവാദം മുടങ്ങാതെ വാങ്ങുകയും ചെയ്യുന്ന ഒരാളാണ് പ്രധാനമന്ത്രി. അത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ അമ്മ എന്ന ഒരു പദത്തിൻ്റെ അന്തരാർത്ഥം തൊട്ടറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ രീതിയിൽ സ്ത്രീകളെ ബഹുമാനിക്കുകയും ആ അമ്മ എന്നൊരു പദവിക്ക് വലിയ വില നൽകുകയും ചെയ്യുന്നുണ്ട്. അമൃതാനന്ദമയ്യെ നമുക്കറിയാം വിശ്വ മാതാവായിട്ടാണ് ലോകം ഇന്ന് ആരാധിക്കപ്പെടുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ചില വിപരീത അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പോലും വിദേശത്തും മറ്റ് സ്ഥലങ്ങളിലുമുള്ളവരൊക്കെ മാതാ അമൃതാനന്ദമയ്യയുടെ ശിഷ്യ ഗണങ്ങളായി തന്നെയുണ്ട്. അതുമാത്രമല്ല, അമൃതാനന്ദമയ്യയുടെ മേന്മകൾ അല്ലെങ്കിൽ നന്മകൾ പറയുകയാണെങ്കിൽ, ഈ തിന്മകളാണ് എക്കാലത്തും പത്രമാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടിയിട്ടുള്ളത്. അവരുടെ ആശ്രമത്തിലുണ്ടാകുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് വാർത്ത പെരുപ്പിച്ച് വിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ സത്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ അമൃതാനന്ദമയി എന്ന ഒരു ദിവ്യത്വം, എന്തെങ്കിലും ഒരു ദിവ്യത്വമുണ്ടെങ്കിൽ ആ ദിവ്യത്വം അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ജന നന്മയ്ക്കായി തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ചും ഈ കടലോര മേഖലകളിൽ മതം മാറ്റം കൊടികുത്തി നിന്ന ഒരു അവസരത്തിലാണ് മാതാ അമൃതാനന്ദമയി ശക്തമായി ഇടപെടുകയും സമാജത്തിൽ തന്നെ പലരെയും നിലനിർത്തുകയും ചെയ്യാനുള്ള ഒരു പ്രേരണ നൽകിയത് അമൃതാനന്ദമയി തന്നെയാണ്. കാര്യം നമുക്കറിയാം, ഈ മറ്റ് മതവിഭാഗങ്ങൾ കടലോര മേഖലകൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള മതം മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ചും കടലോര മേഖലകളിൽ താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ സാമ്പത്തിക അവസ്ഥയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് തന്നെയാണ് ഈ മതം മാറ്റത്തിലേക്ക് ഇവർ മറ്റ് ശക്തികൾ കടന്നു വന്നത്. പക്ഷേ എന്നാൽ എന്താണ് ഇവർക്ക് വേണ്ടതെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ മത വിഭാഗങ്ങളെ കണ്ടെത്തുകയും അവർക്ക് ആവശ്യമായ ജീവിത സാഹചര്യം കെട്ടിപ്പടുക്കുന്നതിനാവശ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് മാതാ അമൃതാനന്ദമയി. അതുപോലെ തന്നെ നമുക്കറിയാം 2004 സുനാമി ആഞ്ഞടിച്ച സമയങ്ങളിൽ തീരപ്രദേശത്ത് വൻ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും അമൃതാനന്ദമയി മഠം സ്ഥിതി ചെയ്യുന്ന കരുനാഗപ്പള്ളിയിലെ ആ പ്രദേശത്തൊക്കെ വലിയ രീതിയിലുള്ള കടൽക്ഷോഭമുണ്ടായി, കടലാക്രമണമുണ്ടായി. കിലോമീറ്ററുകൾ ഉള്ളിലേക്കാണ് കടൽ അന്ന് കയറി വന്നത്. അപ്പോൾ ആ പ്രദേശത്തൊക്കെ ഈ ആളുകളുടെ പുനരുജ്ജീവനത്തിനും മറ്റുമായി അമൃതാനന്ദമയിയുടെ നേതൃത്വത്തിൽ വലിയ പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. തദ്ദേശീയരായ ഈ ആൾക്കാർ ഇത്തരം കാര്യങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ മഠത്തിനെതിരെയുള്ള പ്രചരണങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഇന്നലെ അവിടെ എത്തിയപ്പോൾ, ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പ്രധാനമന്ത്രി എത്തുമ്പോൾ പാലിക്കേണ്ട ചില പ്രോട്ടോക്കോളുകളുണ്ട്. പ്രധാനമന്ത്രിയാണ് ഹാരാർപ്പണം നടത്തി സ്വീകരിക്കേണ്ടത്, പ്രധാനമന്ത്രിയാണ് കൈകൂപ്പി വണങ്ങേണ്ടത് എന്ന് ഒക്കെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അമൃതാനന്ദമയിയുടെ ആ ഒരു പദവി അല്ലെങ്കിൽ അമൃതാനന്ദമയി
തത്വമയിക്ക് എന്ത് വിലയാണ് നൽകേണ്ടതെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരാൾ തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കൈകൂപ്പി വണങ്ങുകയും ഈ പറഞ്ഞതുപോലെ നമ്ര ശിരസ്കനായി നിൽക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഈ പുതിയ വിവാദങ്ങൾ കാത്തിരിക്കുന്നവരാണ് ഇത്തരത്തിൽ ഒരു ഫോട്ടോ പോലും എടുത്തു വെച്ചുകൊണ്ട് വിവാദങ്ങൾക്ക് ചമച്ച് വിടുന്നത്. എന്നാൽ ഈ വിവാദങ്ങൾക്കൊന്നും വലിയ കഴമ്പില്ല, ഇത് അത്ര ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിവാദമല്ല എന്ന് തന്നെ തിരിച്ചറിയുക. കാര്യം ഇതിനേക്കാളുമൊക്കെ ചർച്ചയിൽ കൊണ്ടുവരേണ്ട വിഷയങ്ങൾ ഇനിയും ഒട്ടേറെ ഇവിടെ നമുക്ക് ചുറ്റും തന്നെയുണ്ട്. എന്തായാലും രാജ്യത്തിന് വേണ്ടി ഏറ്റവും വലിയ ഒരു ആതുരാലയം, സ്വകാര്യ ആതുരാലയം നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ് ഇന്നലെ ഫരീദാബാദിൽ. ഇതിനെക്കുറിച്ച് പറയുമ്പോഴും നമുക്ക് ഇതിനെ വിശദമായി പറയാൻ കഴിയും. കാര്യം കഴിഞ്ഞ മാസമാണ് അമൃതാനന്ദമയി മഠത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള സ്വാമി അമൃത സ്വരൂപാനന്ദ തത്വമയി ന്യൂസിനായി പ്രത്യേകം ഒരു അഭിമുഖ സംഭാഷണം നൽകിയത്. അതിൽ കൃത്യമായി പറഞ്ഞിരുന്നു, അമ്മയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ പുതിയ ആശുപത്രി സമുച്ചയം പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ഇതിനുവേണ്ടി കഴിഞ്ഞ ഒരു മാസമായി അമൃതാനന്ദമയി ഫരീദാബാദിൽ എത്തുകയും അവിടുത്തെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് വിലയിരുത്തുകയും അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ വലിയ ഒരു ഈ പറഞ്ഞ ഓരോ രംഗങ്ങളിലും, ഈ പറഞ്ഞ ആതുര സേവന രംഗത്താകട്ടെ, അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സേവിക്കുന്ന രംഗത്തിലാകട്ടെ, അവർക്കുള്ള ഭവനം, അന്നം തുടങ്ങി എല്ലാ കാര്യങ്ങളിലും കൃത്യമായ കാലാകാലങ്ങളിൽ അവർക്കുള്ള സഹായങ്ങൾ നൽകാൻ അമൃതാനന്ദമയിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അമൃതാനന്ദമയിക്ക് മുന്നിൽ തൊഴുതു നിൽക്കുന്ന ഈ ഫോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന ഈ പുതിയ വിവാദ പരാമർശങ്ങൾ അത് വില പോകില്ല എന്ന് തന്നെയാണ് അമൃതാനന്ദമയി ഭക്തർ ഇപ്പോൾ പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.